പോപ്പുലർ ഫ്രണ്ട് ഹർത്താലുമായി ബന്ധപ്പെട്ട കേസിലെ കണ്ടുകെട്ടൽ നടപടിയിൽ സർക്കാർ ഹൈക്കോടതിയിൽ വിശദീകരണം നൽകി. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകരുടേതല്ലാത്ത സ്വത്തുകൾ തിരികെ നൽകിയെന്നാണ് കോടതിയെ സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ജപ്തി നടപടി നേരിട്ടവരുടെയും അല്ലാത്തവരുടെയും പ്രത്യേകം പട്ടിക തയ്യാറാക്കി നൽകാൻ കോടതി സർക്കാരിന് നിർദ്ദേശം നൽകി. കഴിഞ്ഞ സെപ്റ്റംബറിൽ സംസ്ഥാനത്തെ പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ കേന്ദ്ര ഏജൻസി അറസ്റ്റ് ചെയ്തതിനു പിന്നാലെയായിരുന്നു PFI സംസ്ഥാന വ്യാപകമായി ഹർത്താൽ നടത്തിയത്. ഹർത്താലിൽ പരക്കെ അക്രമസംഭവങ്ങൾ ഉണ്ടാവുകയും പൊതുമുതൽ നശിപ്പിക്കുകയും ചെയ്തു. ഇതേ തുടർന്നാണ് അക്രമസംഭവങ്ങൾക്ക് ആഹ്വാനം ചെയ്തവരുടെ സ്വത്തുവകകൾ കണ്ടുകെട്ടാൻ ഹൈക്കോടതി ഉത്തരവിട്ടത്. നഷ്ടം സംഭവിച്ചതിനേക്കാൾ 6 ഇരട്ടിയോളം വസ്തുവകകൾ സർക്കാർ കണ്ടുകെട്ടി. ഇതിൽ PFI നേതാക്കളല്ലാത്തവരുടെയും ചില മരിച്ചുപോയവരുടെയും സ്വത്തുവകകൾ കൂടി ഉൾപ്പെട്ടത് വിവാദങ്ങൾക്ക് വഴിവെച്ചു. ഹൈക്കോടതി ഇടപെട്ടതോടെയാണ് സർക്കാർ വിശദീകരണം നൽകിയത്. പോപ്പുലർ ഫ്രണ്ട് പ്രവർത്തകർ അല്ലാത്തവരുടെ സ്വത്തുക്കൾ വിട്ടു നൽകിയെന്നും ഉത്തരവ് നടപ്പാക്കിയെന്നും സർക്കാർ കോടതിയെ അറിയിച്ചു. നാശനഷ്ടം കണക്കാക്കുന്നതിനായി നിയോഗിച്ച ക്ലെയിംസ് കമ്മീഷണർക്ക് ഓഫീസ് തുടങ്ങാനായി 6 ലക്ഷം അനുവദിച്ചെന്നും സർക്കാർ വ്യക്തമാക്കി. ജപ്തി നടപടി നേരിട്ടവരുടെയും അല്ലാത്തവരുടെയും പ്രത്യേകം പട്ടിക തയ്യാറാക്കി നൽകാനാണ് സർക്കാരിന് കോടതിയുടെ നിർദ്ദേശം. അതേസമയം PFI ജനറൽ സെക്രട്ടറി അബ്ദുൽ സത്താറിനെ വീഡിയോ കോൺഫറൻസിംഗ് വഴി ഹാജരാക്കാനും ഹൈക്കോടതി അനുമതി നൽകി. ആവശ്യമെങ്കിൽ വിചാരണ കോടതികൾക്ക് പ്രതിയെ നേരിട്ട് വിളിപ്പിക്കാമെന്നും കോടതി വ്യക്തമാക്കി. കേരള വിഷൻ ന്യൂസ്, കൊച്ചി.